നമസ്കാരം, കാഷ്വൽ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ പല പൊട്ടിത്തെറികളും ഭൂകമ്പങ്ങളും ഉണ്ടെങ്കിലും അതിലൊന്നും ഇതുവരെ കേരള ഗവർണർ ഇടപെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ പോര്, അങ്ങനെയാണ് മുന്നേയും പറഞ്ഞിട്ടുള്ളത്. ആ പോര് വീണ്ടും മുറുകാൻ പോവുകയാണ്. ഇത്തവണ മുറുകുമ്പോൾ അതിൽ ആരുടെ കഴുത്തായിരിക്കും മുറുക എന്നുള്ള കാര്യമാണ് സംശയം. അത് ഈ ഗവർണർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള എന്തായിരിക്കും അതിനകത്ത് സാധ്യത? തീർച്ചയായിട്ടും ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് ഗവർണർ നോക്കി കാണുന്നത്. മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ കോടതികൾക്കോ ഗവർണർ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള പാർട്ടി പ്രശ്നമായിട്ടങ്ങ് മാത്രം ഇവരെ ഒതുക്കിയാൽ എന്ത് ചെയ്യും? ഇല്ല, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ട്. രാജ്യദ്രോഹ കുറ്റം ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് ഇതിന് ഒരു സവിശേഷ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗവർണറുടെ പ്രസക്തിയും ഇവിടെ ഏറ്റവും അധികം വർദ്ധിക്കുന്നത്. കാരണം നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഗവർണറുടെ ഒരു അധികാരമുണ്ട്. ഗവർണർക്ക് നേരിട്ട് തന്നെ രാഷ്ട്രപതിയോട് കാര്യങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണം വളരെ മോശമാണെന്നുള്ളത് ഗവർണർക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ തന്നെ പിടിച്ചു കൊടുക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്നുള്ളത് ഒരു വശം. ഇനി മറുഭാഗത്ത് എന്താണ് ഇവിടുത്തെ സാഹചര്യങ്ങളെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ഉയരുന്നത് PV എൻവർ, അതായത് ഭരണ കക്ഷിയുടെ തന്നെ ഇടത് MLA തന്നെ, ഇടത് സ്വതന്ത്ര MLA തന്നെ പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശകരമായി പൊട്ടിക്കൽ സംഘത്തിലേക്കും സ്വർണ്ണക്കടത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും, കൊലപാതകം പോലും ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞു എടുത്തു പറയുന്നുണ്ട് പറയുന്ന റിയൽ എസ്റ്റേറ്റ്, അതിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഇനി ഇതല്ലാതെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ളത് ഫോൺ ചോർത്തലാണ്. അതും ചോർത്തിയിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെതല്ല, മന്ത്രിമാരുടെ ഫോൺ ചോർത്തി എന്നാണ് പറയുന്നത്. ഒരു ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സുജിത് ദാസ് അത് ചെയ്തതായി അൻവർ തന്നെ പറയുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിൽ ഫോൺ ചോർത്തലിനുള്ള ഒരു അധികാരം തേടി അത് ദുർവിനിയോഗം നടത്തിയെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ADGP കൂട്ടുനിന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഈ പറയുന്ന മാവോയിസ്റ്റ് ഭീഷണിയുടെ ആ ഗണത്തിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുമതി തേടാനോ സാധിക്കില്ല. ഇനി നിയമപരമായ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആരുടെയും ഫോൺ ചോർത്താൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന് ആഭ്യന്തര സെക്രട്ടറിയുടെ കേന്ദ്രത്തിലേക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടതുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയുടെ മറുപടി ലഭിക്കണം, അതനുസരിച്ച് മാത്രമേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴും വീണ്ടും പിണറായി വിജയൻ BJP ബാന്ധവം ഒന്നുകൂടെ മുറുക്കുകയും ചെയ്യുമെന്നുള്ളത് ആ ഒരു സംശയത്തിലേക്ക് തന്നെയാണ് ഉറപ്പായിട്ടും കാര്യങ്ങൾ. കാര്യം എന്ന് പറഞ്ഞാല് പിണറായിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിമുറുക്കി നിൽക്കുക എന്നുള്ളതാണ്, അദ്ദേഹത്തിന് പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നുമില്ല. ഇപ്പൊ MV ഗോവിന്ദൻ പറയുന്നുണ്ട് പാർട്ടി ആയിരിക്കും വലുതെന്നൊക്കെ, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴും ഏതായാലും ഇപ്പൊ LDF യോഗം കഴിഞ്ഞപ്പോഴും മനസ്സിലാക്കുന്ന എന്താണ്, പിണറായിയുടെ കാൽക്കീഴിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം എന്നാണ് തോന്നുന്നത്. അങ്ങനെ കാരണം ഇദ്ദേഹത്തിന് വളരെ സേഫ് ആയിട്ട് നിർത്തിയിരിക്കുന്നു, മാറ്റുന്നില്ല, സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഘടകകക്ഷികൾ മുറുമുറുപ്പോടുകൂടി പോയിരിക്കുകയാണ്. ഈ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ എത്ര ഘടകകക്ഷികൾ മുറുമുറുപ്പ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഘടകകക്ഷികൾ വല്ലതും മുറുമുറുപ്പ് ഉണ്ടാകുമോ? ആന്റണി രാജു എന്ത് മുറുമുറുക്കാന, അല്ലെങ്കിൽ കടന്നപ്പള്ളി, അഹമ്മദ് അവർക്കോവില്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പേരുണ്ടല്ലോ. അവരൊക്കെ ഈ കിട്ടിയ അവസരത്തിൽ ഇങ്ങനെ 2026 വരെ സുഭിക്ഷമായിട്ട് അങ്ങ് ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. പിന്നെ CPI കാരണം എന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. കാനം ഉണ്ടായിരുന്നെങ്കിൽ കാനം ഇപ്പൊ കാനത്ത് പിണറായി വിജയൻ വരച്ച വരെ കൊണ്ട് നിർത്തിയാനെ. ബിനോയ് വിശ്വം എന്താണെന്നറിയത്തില്ല, ഇപ്പൊ കുറച്ച് ഒന്ന് ആടി നിൽക്കുകയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ഇവിടെ ഒരു നിലപാട് പറയുന്നുണ്ട് ബിനോയ് വിശ്വം, ശക്തമായ നിലപാട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല ഇതിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇന്നലെ വരെ ഇതൊരു രാഷ്ട്രീയ മാനമായിരുന്നു എങ്കിൽ പോലും ഇന്ന് ഗവർണർ ഇടപെട്ടപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാര്യം ഇത് ഒരു ആഭ്യന്തര തലത്തിലുള്ള ഒരു വിഷയമാണ്. ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത അവിടെ എടുത്തു പറയാൻ ഗവർണർക്ക് സാധിക്കും. ഇതിന് മുൻപുണ്ടായ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുമൂലം കേരളത്തിലെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ADGP ആണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി പറയുന്നത്. അപ്പോൾ ക്രമസമാധാന നില തന്നെ താറുമാറായെന്ന് പറയാം. കേരളത്തിൽ അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ, നേരത്തെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാര്യം ഗവർണർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ തന്നെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കടമെടുത്തത് ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് ഡീല് ചെയ്യാനായി പറ്റുന്ന പ്രശ്നമല്ല, കൈ വിട്ടുപോകുന്ന ഒരു സംഭവമാണ്. പൊതുവിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, പുരയ്ക്കുമീതേ ഫലം കായ്ക്കുന്ന വൃക്ഷമായിരുന്നാലും മുറിച്ചു കളയുക എന്നുള്ള ഒരു പോളിസി ഉണ്ട്. പിണറായി വിജയൻ ഇതുവരെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയന് മേലെ PV അൻവർ വന്നാലോ അതല്ലെങ്കിൽ ADGP MR അജിത് കുമാർ വന്നാലോ വെട്ടാൻ ഒന്നും മടിക്കുമെന്നാണ് ഇതിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ചില ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയക്കേണ്ട ചില ഫാക്ടറുകൾ പിന്നിലുണ്ടായിരിക്കാം. പക്ഷെ EP ജയരാജന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി പല തരത്തിലും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. അത് എന്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ്? പ്രധാനമായിട്ട് പറയുന്നത് എന്താ, പ്രകാശ് ജാവദേക്കറെ
കണ്ടു അല്ലേ എന്നുള്ള രീതിയിലാണ്. അതും ആ തെരഞ്ഞെടുപ്പ് ദിവസം ആണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ എൽ ഡി എഫിന് വലിയ കനത്ത തോൽവിക്കിടയാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അജിത് കുമാറിനെ എന്തിന്റെ പേരിൽ സംരക്ഷിക്കുന്നു? അപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ അജിത് കുമാറിനെ അങ്ങനെ മുറിച്ചു മാറ്റാനൊന്നും സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനകത്തൂടെ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നുള്ളതും ഉറപ്പായിട്ടുള്ളതല്ലേ? ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഒരു 20-30 വർഷത്തോളം സർവീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, പല സർക്കാരുകളും മാറി മാറി വരുന്നുണ്ട്. ഈ രാഷ്ട്രീയ പ്രമുഖരുടെ തുടക്കം, അവരുടെ പിച്ചവെച്ച് തുടങ്ങിയ സമയം മുതൽ അവരിപ്പോൾ ഇരിക്കുന്ന സമയം വരെ നേരിട്ട് കണ്ടതും ഇവർ ചെയ്തിട്ടുള്ളത് അറിയാവുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഇങ്ങനെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഈ നമുക്കറിയാവുന്ന ഒരു വിഷയം, ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി, അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയത് അജിത് കുമാറിനെ. പക്ഷെ അവിടെ പരാതി ഉണ്ടായി, പോലീസുകാർക്ക് ആർക്കും തന്നെ ഭക്ഷണവും ഒന്നും വേണ്ട തരത്തിൽ കിട്ടിയിട്ടില്ല. അജിത് കുമാർ പോലീസുകാരെ വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു. പോലീസുകാരുടെ ഇടയിൽ തന്നെ വലിയ പരാതിയുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ ശബരിമല വിഷയം, ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി, അത് MR അജിത്കുമാറിന്റെ പിടിവാശി മൂലമാണ് അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയതും അതുമൂലമാണ് ആ പ്രശ്നം ഉണ്ടായെന്നുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ലേസൺ ഓഫീസർമാരെ അവിടെ നിയമിച്ചു, അത് ഇവരുടെ ഇദ്ദേഹത്തിന്റെ പിന്നെ കെയർ ഓഫിൽ വരുന്ന ഉന്നത ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവിടെ ദർശന സൗകര്യം കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. പിന്നെ ദേവസ്വം ബോർഡുമായിട്ട് വലിയ തർക്കം ഉണ്ടായി, 1 മിനിറ്റിൽ 60 പേരെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് ദേവസ്വം ബോർഡ്. അതാ അജിത് കുമാർ തന്നെയാണ് ശബരിമലയിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് പൊതുവെ പറയുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡുമായിട്ട് വലിയ പ്രധാനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി എണ്ണമറ്റ വിഷയങ്ങൾ പിന്നിലേക്ക് പറയാനാണെങ്കിൽ നിരവധി ആയിട്ടുണ്ട്. അതായത് സ്വപ്ന സുരേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കൊറോണയായി ഒരു കുഞ്ഞിന് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് പോലീസ് പിടിക്കുന്ന ഒരു സാഹചര്യം, ആ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നും കേരളം വിട്ടു പോകാനായിട്ട് ഒരു സ്ത്രീയെ ADGP തന്നെ സഹായിച്ചുവെന്ന് അവർ തന്നെ തുറന്ന് വെളിപ്പെടുത്തുന്നത്. സ്വപ്ന സുരേഷ് ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ശിവശങ്കറിന് വേണ്ടിയിട്ട് ADGP തന്നെയാണെന്ന് എല്ലാ പാലം വലിയും നടത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും പാലമായി നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പിന്നെ അതുപോലെ വളരെ പെട്ടെന്ന് മാമി തിരോധാനം, അത് അവരുടെ വീട്ടുകാർ വന്ന് മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്തു, എന്നിട്ട് മുഖ്യമന്ത്രി ഒന്നും അതിനകത്ത് വേണ്ട തരത്തിലുള്ള നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നാണ് പറയുന്നത്. നടക്കാവ് പോലീസാണ് അന്വേഷിച്ചത്, അതും അതിനെതിരെ വലിയ പരാതി ഉണ്ടായി. പിന്നെ അവിടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചു, അവരാണ് പിന്നെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് എഴുതി ഒരു കുറിപ്പ് എഴുതി വിടുകയോ കണ്ടോ ചെയ്തു. അതൊക്കെ ഇതിനകത്ത് പല കാര്യങ്ങളും ഒതുക്കും എന്നാണ് അറിയുന്നത്. ഈ മാമിയെ കാണാതായിട്ട് 1 വർഷവും 3 ആഴ്ചയും പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ടും ഇങ്ങനെ ഒരു ക്രമസമാധാന ചുമതലയുടെ മേൽത്തട്ടിലിരിക്കുന്ന ഒരു ഉദ്യോഗം, പിന്നെ ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ്, അതുപോലെ KM ഷാജി പല കാര്യങ്ങളും പുറത്തുകൊണ്ടിരുന്നുണ്ട്. ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ, PV അൻവർ ആകട്ടെ, ഇപ്പോ ഒരു നമ്പർ തന്നെ, ടോൾ ഫ്രീ നമ്പർ പോലെ ഒരു നമ്പർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പരാതി എന്തെങ്കിലും പോലീസ് തന്നെയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അറിയിക്കാം, ആഭ്യന്തരമന്ത്രിക്ക് പരിഹരിക്കാൻ പറ്റാത്തതെല്ലാം താൻ പരിഹരിക്കുമെന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക ഒരു സൂപ്പർ പവർ ആയിട്ട് തന്നെ PV അൻവർ പോകുന്നുണ്ട്. അതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്, അത് മറ്റൊരു സംഭവം. എന്നിരുന്നാൽ പോലും നമ്മുടെ ആഭ്യന്തരം ഇത്രയും കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നത് ഏറെ മോശകരമായ ഒരു അവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ ഏറെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ആർക്കും എന്തും ചെയ്യാൻ കഴിയുമെന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ആരെയും പ്രതിയാക്കാം, ആരെയും കൊല ചെയ്യിക്കാം, എന്ത് കൊള്ളരുതായ്മയും കാട്ടിക്കൂട്ടാം, ആ രീതിയിലേക്ക്, വളരെ മോശകരമായ രീതിയിലേക്ക്, അതും കേരളത്തിലെ ഒരവസ്ഥ അധപതിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ഓർക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ഇതിന് ഉടൻ തന്നെ ഒരു തീരുമാനം കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ട്, പക്ഷേ എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു എന്നുള്ളത് ചോദിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ അംഗങ്ങൾ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ വിഷയം ഇങ്ങനെ തന്നെ കുറച്ച് ദിവസം പോകും, അത് കഴിയുമ്പോൾ ജനങ്ങൾ മറക്കും, മാധ്യമങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകും. എന്നിരുന്നാൽ പോലും ഇതൊക്കെ തന്നെ ഒരു പുനർവിചിന്തനത്തിലുള്ള സമയമാണെന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിലെങ്കിലും ഉണ്ടാവുക. കാഷ്വൽ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.